ഹലോ ഗൈസ്, അപ്പം ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിപ്പം ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നന്ദി ഹിൽസിലാണ്. രാവിലെ ഒരു 10:30-11 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഒരു 1 hour 15 minutes ട്രാവൽ ഉണ്ട് നന്ദി ഹിൽസിലേക്ക്. അപ്പം ഇന്നൊരു 1 day അവിടെ നിന്ന് സ്റ്റേ ചെയ്ത് നന്ദി ഹിൽസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി. അപ്പം നന്ദി ഹിൽസിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് ഏകദേശം നമുക്കൊരു September to May ആണ് പൊതുവേ ഇവിടെ ബെസ്റ്റ് ടൈം ഫോർ നന്ദി ഹിൽസ് എന്ന് പറയുന്നത് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നന്ദി ഹിൽസിലാണ്. നന്ദി ഹിൽസിൽ നമ്മൾ കർണാടക ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഗാന്ധി നിലയം എന്നൊരു കോട്ടേജ് എടുത്തിട്ടുണ്ട് ഇന്നത്തെ ഒരു 1 day സ്റ്റേക്ക് വേണ്ടിയിട്ട്. അപ്പം ഇവിടുത്തെ വ്യൂ ഒക്കെ മാക്സിമം എൻജോയ് ചെയ്ത് ചുമ്മാ നടന്ന് ഇപ്പം നോക്കിയപ്പോഴത്തേക്കും ഈവനിങ് അറൗണ്ട് 6 അടുപ്പിച്ചായി. എന്നാലും നല്ല മേഘം മൂടി തന്നെ കിടപ്പുണ്ട്. നോക്കാം നമുക്കിന്ന് സൺസെറ്റ് വ്യൂ പോയിൻ്റ് കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ യാതൊരു തടസ്സവും ഇല്ല. നന്ദി ഹിൽസിലെ ആ ഒഫീഷ്യൽ വെബ്സൈറ്റിനകത്ത് എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണോ പറഞ്ഞിരിക്കുന്നത് അത് ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് സുഖകരമായിട്ട് ഇവിടെ എത്താൻ പറ്റുന്നതായിരിക്കും. ഇവിടെ സ്റ്റേ ഉള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആ സൺസെറ്റ് വ്യൂ പോയിൻറ്റോ സൺസെറ്റ് സൺറൈസോ കാണാൻ വേണ്ടി പറ്റും. സൺറൈസ് കാണാൻ വേണ്ടി വരുന്ന ആൾക്കാർക്ക് 5:15 കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടത്തേക്ക് എൻട്രൻസ് ഉള്ളൂ. ഇതാണ് 1 view point ഇവരിപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സൺസെറ്റ് സൺറൈസോ സൺസെറ്റോ എല്ലാ പോയിൻറ്റും കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരാൾ പോലും ഇവിടെ പോസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ദേ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ സെക്കൻഡ് വ്യൂ പോയിൻ്റ് ആയിട്ട് സൺസെറ്റിനും സൺറൈസിനും ആയിട്ടുള്ള വ്യൂ പോയിൻ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പം സമയം 6:19, പക്ഷേ ഗൂഗിൾ ചതിച്ചു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കണ്ടോ, മേഘങ്ങളൊക്കെ മൂടിക്കിടപ്പുണ്ട്. ഇവിടെ നിന്നാണ് ശരിക്കും ഗൈഡ് പറഞ്ഞത് ഈ പോയിൻറ്റിൽ സൺസെറ്റ് നന്നായി കാണാമെന്നുള്ള രീതിയിലാണ്. ഞങ്ങൾ ഓടി കൃത്യസമയം 6:15 ഞങ്ങളെത്തി. പക്ഷേ അൺലക്കി എന്ന് വേണമെങ്കിൽ പറയാം. 6:19 ആയിട്ടും ഇപ്പം എന്താ 6:25 വന്നിട്ടും കിട്ടുന്നില്ല. പക്ഷേ ഇവിടെ താഴ്ത്തു നോക്കുമ്പോഴത്തേക്കും താഴെയുള്ള സിറ്റീസിൻ്റെ അകത്തുള്ള ഫുൾ കവറേജ് നമുക്കിവിടെ കിട്ടും. എത്രത്തോളം ക്യാമറയിൽ നമുക്ക് വിസിബിളാണ്, ക്ലാരിറ്റി ഉണ്ടോ എന്നറിയില്ല. എന്നാലും നമുക്ക് ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കാണാം. നമുക്ക് നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ള ആ സൈഡ് വ്യൂ, ആ കാണുന്നത് ഫുൾ താഴെ കാണുന്നത് നന്ദിയിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു സിറ്റി റേഞ്ചാണ് ഫുൾ ഇത്. രാവിലെ ഇവിടെ ഫുൾ ഈ ഒരു സിറ്റി റേഞ്ച് പോലും നമുക്ക് കാണാൻ പറ്റില്ല. ഫുൾ മഞ്ഞ് മൂടി സിറ്റീസിന് മൊത്തം മഞ്ഞിൻ്റെ മഞ്ഞ് കെട്ടിയതുപോലെ ഇരിക്കുന്ന പോലെ കാണാം. നോക്കിയാൽ പയ്യെ പയ്യെ മഞ്ഞ് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മഞ്ഞ് പയ്യെ മൂടി തുടങ്ങുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് മാറുന്നത്. നമുക്ക് നോക്കാം, അത്യാവശ്യം ആളുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കോവിഡ് റെസ്ട്രിക്ഷൻസും എല്ലാം ഗവൺമെൻറ്റിൻ്റെ റൂൾ അനുസരിച്ച് തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. കൂടാതെ നമ്മളിവിടെ റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു രാത്രി 8 മണി 9 മണി വരെ ഞങ്ങൾ നമുക്കിവിടെ നിൽക്കാൻ പറ്റും. ആൻഡ് മോർണിംഗ് ആണെന്നുണ്ടെങ്കിൽ 5:15 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 5:15 ശേഷമേ ആൾക്കാരെ അകത്തേക്ക് കയറ്റത്തുള്ളൂ. അപ്പോൾ അതുവരെയുള്ള ഞാൻ നമുക്ക് കുറച്ചും കൂടെ ഒരു നമ്മുടേതായിട്ടുള്ള പ്രൈവസി നമുക്ക് കിട്ടും. 6 onwards കുറച്ചധികം ആൾക്കാർ മോർണിംഗ് സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ അതനുസരിച്ചാണ് ഇവിടുത്തെ സമയക്രമം. ഏറ്റവും നല്ലത് ഇവിടെ നിങ്ങൾക്ക് സ്റ്റേ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വൃത്തി എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 5:15 ആയപ്പോഴത്തേക്കും ഞങ്ങൾ സൺറൈസ് വ്യൂ പോയിൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലത്തെ നിന്ന് അതേ സ്പോട്ടിൽ തന്നെയാണ്. കുറച്ചും കൂടെ നല്ല ഇൻഡെപ്തായിട്ട് കാണാമെന്ന് കഴിയാൻ പറ്റുന്ന ഒരു സ്പോട്ടാണിത്. അപ്പോൾ ഇവിടെ അത്യാവശ്യത്തിന് പറഞ്ഞില്ലേ, 6 ആയപ്പോഴത്തേക്കും സൂര്യൻ ഹാൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആൾക്കാരും വന്നു തുടങ്ങിയിട്ടുണ്ട്. പുറത്തു നിന്നുള്ള എൻട്രീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഫുൾ മഞ്ഞ് മൂടി കിടക്കുക. പൈസയൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ റൂമിലേക്ക് തിരിച്ച് പോവുകയാണ്. നമ്മൾ നിന്നത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ കർണാടക ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു റിസോർട്ട് ടൈപ്പിലാണ് നമ്മളിവിടെ നിന്ന് സ്റ്റേ ചെയ്യുന്നത്. നന്ദി ഹിൽസിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റിലാണ് കർണാടക ഗവൺമെൻറ് സ്റ്റേ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ നിന്നത് ഇവിടെ പേര് കാണാൻ തോന്നുന്നു ഗാന്ധി നിലയത്തിലാണ് നിന്നത്. ഗാന്ധി നിലയത്തിൽ അറൗണ്ട് ഞങ്ങൾക്ക് കോസ്റ്റ് വന്നത് അറൗണ്ട് ഒരു 4500 അപ്രോക്സിമേറ്റ്ലി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സ്റ്റേ നല്ലതാണ്, റൂം നല്ല വൃത്തിയുണ്ട്, ബാത്റൂം ഒരു കുഴപ്പമില്ല, നല്ല നല്ല ക്ലീനും നന്നായി ടൈഡിയുമാണ്. പിന്നെ നമ്മുടെ സാധാരണ കേരള ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ കർണാടക ഗവൺമെൻറ്റിൻ്റെയോ നമുക്ക് പൊതുവേ ഒരു തെറ്റിദ്ധാരണ ഉണ്ടല്ലോ, വൃത്തി കാണില്ല അല്ലെങ്കിൽ സ്റ്റേ കൊള്ളത്തില്ല, ഫുഡ് കൊള്ളത്തില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല.
ദിസ് ഈസ് ലൈക്ക് സൂപ്പർ കൂൾ. ഞങ്ങൾ ഈ ഇത് ഓപ്ഷൻ എടുത്തത് കൊണ്ട് ഞങ്ങൾക്ക് നല്ല സാറ്റിസ്ഫാക്ഷനായി കിട്ടിയിട്ടുള്ളൂ. എല്ലാവരും ഇവിടെ വന്ന് നോക്കുക. ഗാന്ധിനില ഈസ് ലൈക്ക് അവരുടെ ന്യൂലി ബിൽഡ് കൺസ്ട്രക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ബാക്കി സറൗണ്ടഡ് ബൈ കുറേ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കി വ്യൂ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് റൂമിലേക്കുള്ള വ്യൂ കിട്ടുമോ നോക്കാം. നോക്കാം, റൂം ജസ്റ്റ് ഒന്ന് കാണിച്ചു. അപ്പോൾ നമുക്കിനി റൂമിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കയറാം. ഇതാണ് ഞങ്ങൾ താമസിച്ച ഗാന്ധി നിലയത്തിലെ റൂം. അത്യാവശ്യം ഒരു ഫാമിലിയിൽ മാക്സിമം 4 പേർക്കൊക്കെ, കുഞ്ഞു കുട്ടികൾ ആണെങ്കിൽ 4 പേർക്കൊക്കെ സുഖകരമായിട്ട് റൂമിൽ താമസിക്കാം. ചിന്തക്ക നിങ്ങൾക്ക് കാണാലോ, ഒരു കട്ടിലുണ്ട്, ടേബിൾസ്, ബെഡ് സൈഡ് ടേബിൾസ് ഉണ്ട്. പിന്നെ അല്ലാതെ തന്നെ ഒരു ടി വി യൂണിറ്റും 2 സോഫ സെറ്റും. ഇതാണ് ഞാൻ ബാത്റൂം. ബാത്റൂമിൽ നല്ല നീറ്റ് ആൻഡ് ടൈഡിയാണ്. സാധാരണ നമ്മൾ ഗവൺമെൻറ് ഇതുപോലെയല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെലിഫോൺ അവർ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്നലെ ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു, അതിൻ്റെതാണ് അവിടെ ഒരു കേക്കിൻ്റെ ഇതൊക്കെ കാണുന്നത്. അപ്പം നമുക്കിനി ഇതിൻ്റെ തന്നെ ഒരു വാൾ പെയിൻറ്റിങ്ങും കുറച്ച് റൂം ഒന്ന് കുറച്ച് കാമായിട്ട് വയ്ക്കാൻ, നൈസ് വാൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളും അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണി എപ്പോഴും ക്ലോസ്ഡ് ആയിട്ട് ഇട്ടിരിക്കണം, കാരണം അത്യാവശ്യം കൂടുതൽ ഇവിടെ കൊടങ്ങന്മാർ ഉള്ളതുകൊണ്ടും തുറക്കം നല്ല പാടാണ്. നോക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ വാതിലിങ്ങനെ തുറന്ന് നമ്മൾ നേരെ പോകുന്നത്, ഇറ്റ്സ് ലൈക്ക് ബ്യൂട്ടിഫുൾ വ്യൂ ആണ് നമ്മൾ കാണുന്നത്. സൺറൈസ് ഞാൻ പറഞ്ഞല്ലോ, സൺറൈസ് ഇപ്പം കഴിഞ്ഞതേ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞു, മഞ്ഞ് മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു നമ്മൾ ഏറ്റവും വേഗത്തിൽ തൊടാമെന്നുള്ള രീതിയിലാണ്, അത്രയ്ക്ക് നല്ല രീതിയിൽ മഞ്ഞ് മൂടി കിടപ്പുണ്ട്. നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഇവിടെ കുറച്ച് നേരം സൈലൻ്റ് ആയിട്ട് അങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ്. നമ്മുടെ ഇവിടുത്തെ സ്റ്റേ കഴിഞ്ഞു, വൺ നൈറ്റ് സ്റ്റേ അല്ലേ, ജസ്റ്റ് നന്ദി ഹിൽസ് കാണുക, അതിൻ്റെ മാക്സിമം വ്യൂ നിങ്ങളെ എത്തിക്കുക എന്നുള്ളത് മാത്രമുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഇന്നൊരു 11 മണിക്കാണ് ഇവിടുത്തെ ചെക്കൗട്ട് ആയി. അപ്പം ചെക്കൗട്ട് ചെയ്യണം, പാക്ക് ചെയ്യണം. ഞങ്ങളുടെ ഏകദേശം ചെക്കൗട്ട് ടൈം ആയിട്ടുണ്ട്. ചാവി റിട്ടേൺ ചെയ്യണം. ഈ റെസ്റ്റോറൻറ്റാണ് ഇവിടെ ഉള്ളത്, മയൂര പൈൻ ടോപ്പ് റെസ്റ്റോറൻറ്റ്. നല്ല റെസ്റ്റോറൻറ്റാണ്, ഫുഡ് ക്വാളിറ്റി നല്ലതാണ്. ഞങ്ങൾ ഉച്ചയ്ക്കത്തതും ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഇവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മൾ ഇതാ കണ്ടോ, ഇവിടെ കുരങ്ങനെ നിങ്ങൾക്ക് കമ്പനി തരാനുണ്ട്. കുരങ്ങനെ കണ്ടോ, ഇവിടെ ഇഷ്ടംപോലെ കുരങ്ങനെ ഉള്ളൂ. അപ്പം ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ചൗചൗ ബാത്തും കേസരി ഇത് റവ കേസരിയും. ചൗചൗ ബാത്ത് നമ്മുടെ നാട്ടിലെ ഉപ്പുമാവ് തന്നെയാണ് കേസരി. പിന്നെ ചൗചൗ ബാത്തിന് കറിയും ഇഡലിയും സാമ്പാറും ചമ്മന്തിയും, പിന്നെ കുരങ്ങൻ ദോശയും ചമ്മന്തിയും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് അയച്ചു നോക്കാം. ഉപ്പുമാവ് ഞാനങ്ങനെ കഴിക്കാറില്ല, ജസ്റ്റ് പേരിന്. എന്നാലും കുഴപ്പമില്ല, കേസരിബാത്ത് എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പം നന്നായിട്ടുണ്ട്, നല്ല രുചിയാണ്. ദോശ കണ്ടിട്ട് ക്രിസ്പിയാണ് ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നല്ലോ. മസാല ദോശയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പം നോക്കട്ടെ എങ്ങനെയുണ്ട്, ചമ്മന്തിയൊക്കെ മുക്കി കഴിക്കുമ്പോഴത്തേക്കും. പിന്നെ ഇവിടെ വേറൊരു ഓപ്ഷൻ ഇല്ല, ബേസിക്കലി ടോപ്പ് മോസ്റ്റ് ആയത്. അപ്പം ഇതാണ് ഞങ്ങളുടെ വൺ ഡേ അറ്റ് നന്ദി ഹിൽ എന്നൊരു ബ്ലോഗ്. അപ്പം മാക്സിമം ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പം എന്താണ് സജഷൻസും അഭിപ്രായവും ഇനി പുതിയ ബ്ലോഗുമായിട്ട് കണ്ടെത്തുന്നത് വരെ ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ.